Hi friends, welcome back to Usha's Food World. ഇന്നത്തെ റെസിപ്പി എഗ് ഫ്രൈഡ് റൈസ് ആണ്. സിമ്പിൾ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി തുടങ്ങാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഉപ്പുമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയാണിത്. വെള്ളമെല്ലാം നന്നായി ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. വെള്ളമെല്ലാം തിളച്ച് കുറച്ച് സമയമായിട്ടുണ്ട്. അരിയെല്ലാം വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് പോകരുത്. ഏകദേശം ഇതാണ് പരുവം. അരി കൂടുതലായിട്ട് വെന്ത് പോകരുത്. ഒരു 80% മാത്രം വെന്താൽ മതിയാവും. ഇനി നമുക്കിതൊരു അരിപ്പയിലിട്ട് ഊറ്റിയെടുക്കാം. ഫ്രൈഡ് റൈസിനായതുകൊണ്ടാണ് അരി ഓവറായിട്ട് വേവേണ്ടെന്ന് പറഞ്ഞത്. ബിരിയാണി ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോഴെല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കണം. ഒരു പാൻ ചൂടാക്കാൻ വെക്കണം. ഇനി കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിടാം. എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് മുട്ടയുടെ അളവ് 3 കുഴപ്പമില്ല. മുട്ട 1 സെറ്റായതിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 teaspoon കുരുമുളക് പൊടിയും 1 ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ മുട്ട ഇളക്കി കൊടുത്താൽ ചെറിയ ചെറിയ പൊടി പൊടി പോലെ ആയിപ്പോവും. ഇത് നമുക്ക് വലിയ വലിയ പീസായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി മുട്ട ചിക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പാനിലേക്ക് 1/2 tablespoon നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 tablespoon വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി 1 teaspoon ഇഞ്ചിയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ചെറുതായി മുരിഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്തേക്കുന്നത് സ്പ്രിംഗ് ഓണിയനിലുള്ള ഓണിയനാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഇത് ചെറുതായി വാടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 2 tablespoon സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കോണും എടുത്തിട്ടുള്ളത്. 1 carrot ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നന്നായി മിക്സാക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/2 teaspoon കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാക്കി വേണം പച്ചക്കറികളെല്ലാം വാട്ടാൻ. ഇനി ഇതിലേക്ക് 1/2 tablespoon സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ അരിയൊന്നും പൊട്ടിപ്പോകരുത്. സോഫ്റ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂട് ഫ്രൈഡ് റൈസ് ഇനി പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ് ഈ ഫ്രൈഡ് റൈസ്. സൈഡ് ഡിഷിൻ്റെയൊന്നും ആവശ്യമില്ല. ചൂടോടുകൂടി കഴിച്ചാൽ മാത്രം മതിയാവും. ഇതിനു മുന്നേ ഞാൻ 2
ഈസി ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.